വിഷയത്തിൽ നേരത്തെ ഭരണപക്ഷം പ്രതിരോധത്തിലായിരുന്നു. ആ വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. മറ്റു വാർത്തയിലേക്ക് പോയാൽ നിയമസഭ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ നിയമസഭാ സംഘർഷ കേസിൽ സർക്കാർ തിരിച്ചടിയായി. മെഡിക്കൽ റിപ്പോർട്ട്, വാച്ച്മാൻ വാർഡ് അംഗത്തിന്റെ കയ്യലിന് പൊട്ടലില്ലെന്നാണ് മെഡിക്കൽ റിപ്പോർട്ട്. പൊട്ടലുണ്ടെന്ന് പറഞ്ഞായിരുന്നു പ്രതിപക്ഷ എം എൽ എമാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത്. അതേസമയം സമൂഹ മാധ്യമങ്ങളിൽ അപകീർത്തിപ്പെടുത്തിയെന്ന സച്ചിൻ ദേവ് എം എൽ എക്കെതിരായ കെ കെ രമയുടെ പരാതിയിൽ കേസെടുക്കുന്നതിൽ തീരുമാനമായില്ല. പരാതിയിൽ കേസെടുക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് സൈബർ സെൽ. കേസ് മാനനഷ്ടപരിധിയിൽ വരുന്നതാണെന്ന വാദമാണ് സൈബർ സെല്ലിൻ്റേത്. വി വി വിനോദ് ചേരുന്ന വിനോദ്, ഏതായാലും കെ കെ രമ ഒട്ടും പുറകോട്ടില്ല. അവർ മാനനഷ്ട കേസ് കൊടുക്കാൻ പോകുന്നു എന്ന് മനസ്സിലാകുന്നു. സർക്കാർ ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് പ്രതിരോധത്തിലാവുന്നത്? വാച്ച്മാൻ വാർഡിന് ഗുരുതരമായ പരിക്കില്ല, കൈക്ക് പൊട്ടലില്ല എന്ന മെഡിക്കൽ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് രണ്ട് കേസുകൾ നേരത്തെ മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്നു. വനിതാ വാച്ച്മാൻ വാർഡിന്റെ പരാതിയിൽ യു ഡി എഫ് എം എൽ എമാർക്കെതിരെയും യു ഡി എഫ് എം എൽ എയുടെ പരാതിയിൽ രണ്ട് വാച്ച്മാൻ വാർഡുമാർക്കെതിരെയും രണ്ട് എൽ ഡി എഫ് എം എൽ എമാർക്കെതിരെയുമാണ് പരാതികൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇതിന്റെ തുടർ നടപടി എന്നോണം നിയമസഭാ സെക്രട്ടറിക്ക് പിന്നീട് മ്യൂസിയം വിസിറ്റോ കത്ത് നൽകി സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിക്കുന്നതിനും അതോടൊപ്പം എം എൽ എമാരുടെ അടക്കം മൊഴി രേഖപ്പെടുത്തുന്നതിനുമാണ്. ചട്ടം 164, 165 പ്രകാരം കൂടുതൽ പരിശോധിച്ച ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ അനുമതി നൽകൂ എന്നാണ് സ്പീക്കർ സഭയെ അറിയിച്ചത്. അതായത് ഇതിലൊരു ഒത്തുതീർപ്പിന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ശ്രമമുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ പ്രതിപക്ഷ എം എൽ എമാർക്കെതിരെയുള്ള വകുപ്പുകളിൽ ചിലപ്പോൾ ചില കുറവുകൾ വരുത്തിയേക്കും. അതായത് ജാമ്യമില്ല വകുപ്പുകൾ മൂന്നെണ്ണമാണ് ചുമത്തിയിരുന്നത്, ഇതിൽ ചില വകുപ്പുകൾ ഒഴിവാകുമെന്നാണ് കൂടുതൽ ചർച്ചകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. അനിഷ്ട സംഭവം ഉണ്ടായി, ഇരുപക്ഷത്തും ചർച്ച ചെയ്ത് അവസാനിപ്പിക്കണം, അങ്ങനെ ഒരു വികാരം സർക്കാരിനുള്ളതായാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മന്ത്രി കെ രാധാകൃഷ്ണൻ തന്നെ നേരത്തെ പ്രതിപക്ഷ നേതാവിനെ കണ്ട് ചർച്ച നടത്തിയിരുന്നു. സ്പീക്കറും ഇക്കാര്യത്തിൽ ഇതുവരെ പോയിട്ടില്ല. അതേസമയം കെ കെ രമയുടെ കാര്യത്തിൽ വ്യത്യസ്തമായ ഒരു കാര്യമാണ്. കെ കെ രമ ഡി ജി പിക്ക് പ്രത്യേകം പരാതി നൽകിയിരുന്നു. ഈ മർദ്ദന സംഭവത്തിൽ വനിതാ വാച്ച്മാൻ വാർഡുമാർ വലിച്ചിഴച്ചു എന്നായിരുന്നു ഈ പരാതി. യു ഡി എഫ് എം എൽ എയുടെ ചലക്കുടി എം എൽ എയുടെ പരാതിയുടെ ഭാഗമായി സതീഷ് കുമാർ ജോസഫിന്റെ പരാതിയാണ്, അദ്ദേഹത്തിന്റെ പരാതിയുടെ ഭാഗമായി രമയുടെ പരാതി കൂടി ഉൾപ്പെടുത്തി അന്വേഷിക്കാൻ മതി എന്ന ഒരു നിർദ്ദേശമാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയിട്ടുള്ളത്. സൈബർ പോലീസിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. സൈബർ സെല്ലിൽ നേരത്തെ സച്ചിൻ ദേവിനെതിരെ കെ കെ രമ പരാതി നൽകിയെങ്കിലും അത് മാനവസ്ഥത്തിന്റെ വിഭാഗത്തിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ കെ കെ രമ ഈ മാനവസ്ഥ കേസുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കട്ടെ എന്നൊരു നിലപാടാണ് സൈബർ സെല്ലും ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമായിട്ടില്ല. സിറ്റി പോലീസ് കമ്മീഷണർ തലത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളുക. ഏതായിരുന്നാലും ഈ കയ്യാങ്കളി സംഭവത്തിൽ ഒത്തുതീർപ്പ് എന്നൊരു കാര്യം പരിഗണനയിലുണ്ട് സർക്കാരിന്റെ കാര്യത്തിൽ. അക്കാര്യത്തിൽ പ്രതിപക്ഷം എങ്ങനെ പ്രതികരിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രഞ്ജിത്ത്, ശരി. സച്ചിൻ ദേവ് എംഎൽഎക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്നാണ് കെ കെ രമ ന്യൂസ് ഐറ്റിനോട് പറഞ്ഞത്. സൈബർ സെല്ല് നൽകിയ പരാതിയിൽ തെളിവെടുപ്പോ അന്വേഷണമോ ഉണ്ടായിട്ടില്ല, അതിനാൽ നിയമപരമായി നേരിടുമെന്നും കെ കെ രമ പറയുന്നു. പരാതി കൊടുത്താലും അതിന് റിപ്ലൈ ഉണ്ടാവണമല്ലോ. അപ്പോൾ അത്തരത്തിലൊരു പരാതി ഒരു റിപ്ലൈ നമുക്ക് കിട്ടിയില്ല. ഞാൻ എന്തായാലും ഇത് ഇങ്ങനെ സൈബർ സെല്ലിൽ മാത്രം കൊടുത്തതുകൊണ്ട് നിൽക്കാൻ പോകുന്നില്ല. ഞാൻ മാനനഷ്ടത്തിന് പോകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മാനനഷ്ട കേസ് കൊടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്, അത് കൊടുക്കുകയും ചെയ്യും. ന്യൂസ് റൂം ലൈവ് തുടരും ഇടവേളയ്ക്ക് ശേഷം.